ഹായ്, സിൻഡ്രല ബ്യൂട്ടി ടിപ്സിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഉലുമയുടെ കുറെ സവിശേഷമായ ഗുണങ്ങളെക്കുറിച്ചും ചില ഹെയർ പാക്കുകളെക്കുറിച്ചും നിങ്ങൾക്ക് പരിചയപ്പെടുത്തുവാൻ വേണ്ടിയാണ്. ഉലുമ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഉള്ള അടുക്കളയിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു വസ്തുവാണ് ഉലുവ. ഉലുവ കൊണ്ട് കറികൾ, ഉലുവ കൊണ്ടുള്ള കറിക്കൂട്ടുകൾ അല്ലെങ്കിൽ ഉലുവ ഉപയോഗിച്ച് പല കറിക്കൂട്ടുകൾ നമ്മൾ അടുക്കളയിൽ നമ്മൾ പാകം ചെയ്യാറുണ്ട്. അതുപോലെ പല രോഗങ്ങൾക്ക് ഈ ഉലുവ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. വയറുവേദനയ്ക്ക്, ദഹനക്കേടിന് ഉലുവ കൊണ്ടുള്ള കഷായം, ഉലുവ കൊണ്ടുള്ള ലേഹ്യം, അങ്ങനെ ഉലുവ ഒരു ഒരു വ്യക്തിയുടെ, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ പല മേഖലകളിലും ഉലുവ കൊണ്ടുള്ള കാര്യങ്ങൾക്ക് വളരെ പ്രാധാന്യം ഉള്ള ഒരു വസ്തുവാണ്. അത് നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ ഗുണങ്ങൾ ഒരു ഒരു വശത്ത് ഈ ആയുർവേദ സംബന്ധമായ, മെഡിസിൻ സംബന്ധമായ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. നമ്മുടെ കറിക്ക് ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം. പക്ഷേ ഈ ഉലുവ നമ്മുടെ മുടിക്കും തലയോട്ടിക്കും ഒക്കെയുള്ള ഒരുവിധം ഒട്ടനവധി പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം വരുത്തുന്ന ഒരു വസ്തുവാണ് ഈ കുഞ്ഞൻ ഉലുവ. അപ്പോൾ ആ ഉലുവയുടെ ചില ഹെയർ പാക്കുകൾ ഇന്ന് നമുക്ക് എന്താണ് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ മുൻപോട്ടിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഉലുവ പാക്കിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഉലുവ ആദ്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു 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 രീതി, നമ്മുടെ മുടിക്ക് തിളക്കം വേണം. ഒരു മുടി ഭയങ്കര റഫ് ആയിട്ട്, ഒരു മയമില്ലാത്ത രീതിയിൽ മുടിക്ക് ഒരു പുഷ്ടിയും ഭംഗിയും ഒന്നും ഇല്ലാതിരിക്കുന്നു എന്ന് നമുക്ക് തോന്നുന്നുവെങ്കിൽ നമുക്ക് കുറച്ച് ഉലുവ, ഒരു പിടി ഉലുവ എടുത്ത് നല്ല ചൂട് വെള്ളത്തിലേക്ക് ഈ ഉലുവ, ഒരു പിടി ഉലുവ എടുത്തിടണം. ഈ ഉലുവ അരമണിക്കൂർ ഈ ചൂട് വെള്ളത്തിൽ കിടക്കണം. അത് അടച്ച് നമ്മൾ ഒരു അരമണിക്കൂർ വയ്ക്കുക. അരമണിക്കൂർ വെച്ചതിന് ശേഷം ഈ വെള്ളം നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു തേയില വെള്ളത്തിൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസിയിലേക്ക്, അതിൻ്റെ ആ ഒരു കളറിലേക്കൊക്കെ അങ്ങ് വരും. ഈ വെള്ളം എടുത്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ തലയോട്ടിയിലും തലമുടിയിലും എല്ലാം പുരട്ടിയതിന് ശേഷം ഒരു അരമുക്കാൽ മണിക്കൂറിന് ശേഷം നിങ്ങൾക്ക് പൊതിഞ്ഞു വയ്ക്കുക. ഈ ഇത് പുരട്ടിയതിന് ശേഷം പൊതിഞ്ഞു വയ്ക്കുക. പൊതിഞ്ഞു വെച്ചിട്ട് ഒരു മണിക്കൂറിനൊക്കെ ശേഷം നിങ്ങൾക്ക് മുടി കഴുകിക്കളഞ്ഞ് നിങ്ങളൊന്ന് നോക്കിക്കുകയും മുടിക്ക് നല്ല തിളക്കം വരുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. നല്ലൊരു സോഫ്റ്റ്നെസ്സും തിളക്കവും ഒക്കെ മുടിക്കുണ്ടാകുന്ന കാണുവാൻ കഴിയും. അതുപോലെ തന്നെ ഉലുവയുടെ ഒരു മറ്റൊരു പായ്ക്കാണ് ഈ ഉലുവ. നമ്മുടെ തലയോട്ടിയിലെ താരൻ, അധികമായിട്ടുണ്ടാകുന്ന താരൻ, പൊറ്റ നല്ല കട്ടിയായിട്ട് പിടിച്ചു കിടക്കുന്ന ചില താരൻ്റെയൊക്കെ നമ്മുടെ രീതികൾ കാണാറുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്കും അതുപോലെ താരൻ കൂടി കഴിയുമ്പോൾ തലയോട്ടിയിലുണ്ടാകുന്ന ചൊറിച്ചിൽ, വ്രണങ്ങൾ, കുരുക്കൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എല്ലാം പറ്റിയ ഒരു പായ്ക്കാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. അതുപോലെ ഈ താരൻ കൂടുന്നതുകൊണ്ട് മുടി പൊഴിച്ചിലുണ്ടാകും, അതുപോലെ മുടിക്ക് സ്പ്ലിറ്റ്നെസ് ഉണ്ടാകും, മുടിക്ക് കുറേ പ്രോബ്ലംസ് ഉണ്ടാകും. ഇങ്ങനെയൊക്കെ അധികമായി താരൻ ഉണ്ടായിക്കഴിയുമ്പോൾ, അപ്പം ഇങ്ങനെയുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഹെയർ പായ്ക്കാണ് ഞാൻ ഇനി പറയുന്നത്. അതിനാവശ്യമായിട്ട് ഒരു പിടി ഉലുവ എടുക്കുക. തലേ ദിവസത്തെ കഞ്ഞി വെള്ളത്തിൽ നമുക്ക് ഈ ഒരു പിടി ഉലുവ, നിങ്ങൾക്ക് ഒരു ഗ്ലാസോ ഒന്നര ഗ്ലാസോ വെള്ളത്തിലേക്ക് നിങ്ങൾ ഈ ഉലുവ ഇടണം. ഉലുവ ഇട്ട് ഇത് തലേ ദിവസം നമ്മൾ ഇട്ട് വെക്കുക. ഇട്ട് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ നിങ്ങൾ ഈ കുതിർന്ന ഉലുവ എടുത്ത് ഈ കഞ്ഞിവെള്ളത്തിൻ്റെ കുറച്ച് കഞ്ഞിവെള്ളവും ഈ ഉലുവയും കൂടി മിക്സിയിൽ നന്നായിട്ട് നിങ്ങൾക്ക് അടിക്കുക. മിക്സിയിൽ നന്നായി അരച്ചു കഴിഞ്ഞാൽ നല്ല ഒരു തിക്ക് പേസ്റ്റ് പോലെ വരും. അതിലേക്ക് ഒരു അര നാരങ്ങയുടെ നീരും കൂടെ നിങ്ങൾക്ക് ഒഴിക്കാം. ഈ നാരങ്ങ ഉപയോഗിക്കുന്നതിൻ്റെ രണ്ട് വശങ്ങളുണ്ട്. ഈ ഡ്രൈ ആയിട്ടുള്ള മുടിയുള്ളവർ ഒരിക്കലും നാരങ്ങ ഉപയോഗിക്കരുത്. അവർ തൈര് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം നാരങ്ങ നീര് കുറച്ചും കൂടെ അവരുടെ മുടിയെ ഡ്രൈ ആക്കി തീർക്കും. അപ്പോൾ ഇങ്ങനെ ഡ്രൈ മുടിയുള്ള ആൾക്കാരാരും തന്നെ നാരങ്ങ നീര് ഉപയോഗിക്കരുത്. പകരം അവർ തൈര് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മുടിയെക്കുറിച്ചുള്ള ഒരു കാൽക്കുലേഷൻ ഉണ്ടാവുമല്ലോ. എൻ്റെ മുടി ഡ്രൈ ആണ് അല്ലെങ്കിൽ എൻ്റെ മുടി എണ്ണമയം ഉള്ളതാണെന്ന് നിങ്ങൾക്കൊരു തോന്നലുണ്ടാവുമല്ലോ. അങ്ങനെയുള്ളവർ അത് നോക്കിയിട്ട് നാരങ്ങ നീരോ തൈരോ നിങ്ങൾ യൂസ് ചെയ്ത് ആ ഒരു പേസ്റ്റ്, തിക് പേസ്റ്റ് നിങ്ങളുടെ ഹെയറിലും തലയോട്ടിയിലുമൊക്കെ നന്നായിട്ട് പുരട്ടി നിങ്ങളൊരു മുക്കാൽ മണിക്കൂർ അതൊരു ടവൽ വെച്ച് പൊതിഞ്ഞു വയ്ക്കുക. പൊതിഞ്ഞു വെച്ചതിന് ശേഷം
നിങ്ങൾക്ക് ഒരു 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 മുക്കാ മണിക്കൂർ കഴിയുന്ന ആ ഒരു സമയത്ത് ഒരു 5 മിനിറ്റ് നിങ്ങൾക്കൊരു നല്ല ചൂടുള്ള ഒരു ടവൽ, തിളച്ച വെള്ളത്തിൽ മുക്കിയ ഒരു ടവൽ നിങ്ങൾ ഈ മുടിയിൽ പൊതിഞ്ഞു വെക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ചൂട് നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങളുടെ മുടിക്ക് ഈ ഈ അടഞ്ഞു കിടക്കുന്ന ആ ഹോൾസ് ഒക്കെ ഒന്ന് ഓപ്പണായി ഈ ഉലുവയുടെയും ഈ തൈരിൻ്റെയും അല്ല നാരങ്ങാനീരിൻ്റെയൊക്കെയും ഒക്കെ ആ ഒരു എസ്സെൻസ് അതിലേക്ക് നിറങ്ങുന്നതിന് കാരണമായി തീരും. അങ്ങനെ ഈ അടിഞ്ഞു കൂടിക്കിടക്കുന്ന എല്ലാ താരനും നിങ്ങൾക്ക് അത് ഇളകി വരുന്നത് നിങ്ങൾക്ക് കാണുവാൻ ഇടയായിത്തീരും. അതിനുശേഷം നിങ്ങൾക്ക് ഒരു മൈൽഡായിട്ടുള്ള ഷാംപൂവോ പയറുപൊടിയോ എന്തെങ്കിലും ഉപയോഗിച്ച് നിങ്ങളുടെ മുടി നിങ്ങൾക്ക് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. അതുപോലെ തന്നെ അടുത്ത ഒരു കൂട്ടാണ് നിങ്ങളുടെ വീട്ടിൽ കറിവേപ്പില ഉണ്ടെങ്കിൽ, നല്ല നാടൻ കറിവേപ്പില നിങ്ങൾക്ക് വീട്ടിൽ കിട്ടുകയാണെങ്കിൽ ആ കറിവേപ്പില ഒരു 2-3 തണ്ടെടുത്തിട്ട് അതിൻ്റെ ഇല മുഴുവനും നിങ്ങൾ ഉതിർത്തെടുക്കുക. ആ ഇലയും നല്ലപോലെ കുതിർത്ത ഒരു പിടി ഉലുവയും കൂടെ നിങ്ങൾ നന്നായിട്ട് അരയ്ക്കണം. അരച്ചതിന് ശേഷം ആ മിശ്രിതം നിങ്ങളുടെ തലയോട്ടിയിൽ നിങ്ങൾക്ക് നന്നായി തേച്ച് പിടിപ്പിക്കാം. തേച്ച് പിടിപ്പിച്ച് മുടിയിലുമൊക്കെ നിങ്ങൾക്ക് തേക്കാം. അത് തേച്ച് കഴിഞ്ഞിട്ട് ഒരു ടവൽ ഉപയോഗിച്ച് നന്നായിട്ട് ആ മാസ്ക് പൊതിഞ്ഞു വയ്ക്കുക. പൊതിഞ്ഞു വെച്ചിട്ട് ഒരു 1.5 മണിക്കൂർ 3 മണിക്കൂർ നിങ്ങൾക്ക് 1 മണിക്കൂറൊക്കെ ഇരിക്കാം. നിങ്ങളുടെ ടോൺസിലൈറ്റീസോ അല്ലെങ്കിൽ ഹെഡ് ഏക്കോ അങ്ങനെയുള്ളൊക്കെ അസുഖങ്ങളുള്ളവർ അധികം ഇരിക്കണ്ട. എന്നാലും നിങ്ങൾക്കൊരു ഒരു 3/4 മണിക്കൂറെങ്കിലും ഇരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അത് നിങ്ങളുടെ തലയിലേക്ക് ആഴ്ന്നിറങ്ങി ഇതിൻ്റെ രണ്ടിൻ്റെയും എസ്സെൻസ്, ഈ കറിവേപ്പിലയുടെയും ഉലുവയുടെയും ആ എസ്സെൻസ് നിങ്ങളുടെ തലയ്ക്കും തലയോട്ടിക്കും മുടി വിണ്ട് കീറുന്നതിന്, മുടി പൊട്ടിപ്പോകുന്നതിന്, മുടി പൊഴിഞ്ഞു പോകുന്നതിന്, ഓവറായിട്ട് പൊഴിച്ചിലുള്ളവർക്ക് എല്ലാം പരിഹാരം വരുത്തുന്ന ഒരു നല്ല ഹെയർ പായ്ക്കാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിത് വീട്ടിൽ ചെയ്ത് നോക്കിക്കുകയും നിങ്ങളുടെ തലമുടിയുടെ ഒട്ടനവധി പ്രശ്നങ്ങൾ ഇത് പരിഹാരം വരുത്തുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. നിങ്ങൾ ഇതൊരു മാസത്തിൽ ഒരു 3 ആഴ്ചയെങ്കിലും കണ്ടിന്യൂസ് ഇതൊന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ, ഒരു 3 ദിവസം ഇടവിട്ട് കണ്ടിന്യൂസ് നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റുമെങ്കിൽ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ലഭിക്കുന്ന ഹെയർ പായ്ക്കുകളാണ് ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഉലുവ ചില്ലറക്കാരനല്ല, ഉലുവ കൊണ്ട് നമ്മളുടെ കുറേ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ കഴിയും. അപ്പോൾ നിങ്ങളിത് വീട്ടിൽ പരീക്ഷിച്ച് നോക്കൂ, എന്നിട്ട് എൻ്റെ റിസൾട്ട് നിങ്ങൾ എനിക്ക് ഇൻബോക്സിൽ ഇടണം. അപ്പോൾ അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നതുവരെ ഇറ്റ്സ് മീ സെൻഡർ ലാ ബ്യൂട്ടി ടിപ്സ്. ബൈ.